മൂപ്പരുടെ പ്രസംഗത്തിൽ മൂപ്പര് പറഞ്ഞു ആദ്യം തന്നെ നമ്മൾ അഹ്ലു സുന്നവൽ ജമാ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹ്ലു സുന്നവൽ ജമാ എന്നാൽ എന്താണ് അഹ്ലു സുന്നവൽ ജമാ എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു അതുകൊണ്ട് തന്നെ അതെന്താണ് എന്ന് ഞാൻ ഇന്ന് പറയുന്നില്ല മറിച്ച് അയാൾ പറഞ്ഞ നിർവചനം ഉണ്ടല്ലോ അഹ്ലു സുന്നവൽ ജമാ എന്ന എന്നതിന്റെ ആ മുസ്ലിയാരി ഇവിടെ പറഞ്ഞ നിർവചനം ആ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വിഷയങ്ങളൊന്ന് പുനഃപരിശോധിക്കുക ഒരു പുതിയ പ്രസംഗം നടത്താനല്ല ഞാൻ വന്നത് മറിച്ച് അയാൾ പറഞ്ഞ നിർവചനം ആ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചു നോക്കുക എന്നത് മാത്രമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു പരിശോധന നമ്മൾ നടത്തുമ്പോൾ തന്നെ സത്യം അന്വേഷിക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം അഹ്ലു സുന്നവൽ ജമാഅക്ക് പറയുന്ന നിർവചനം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ ലോകത്തിന്റെ നേതാവായ ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓ പ്രിയപ്പെട്ട സ്വഹാബികളെ ഞാൻ ഇങ്ങ് മരിച്ചുപോയാൽ ഞാൻ ഇങ്ങ് വഫാത്തായാൽ എന്റെ സമൂഹം 73 വിഭാഗമായി തീരും ഉല്ലഹും ഇന്നാ എല്ലാവരും നരകത്തിലാണെന്ന് പ്രഖ്യാപിച്ചപ്പോ സ്വഹാബികൾ ചോദിച്ചത് നിങ്ങൾ ആ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ വിഭാഗം ഏതാ നോഹിന്റെ റസൂലിന്റെ മറുപടി അത് ഞാനും എന്റെ സ്വഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം പിൻവറ്റിയവര് മാത്രമാണ് അതാണ് അഹ്ലു സുന്നത്ത് തീവൻ ജമാഅ വ്യക്തമാണത് എന്ന് പറഞ്ഞതാണ് സുന്ന ഒരു ജമാഅ എന്ന് പറഞ്ഞാൽ അതാണ് അസ്ഹാബി എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട അബ്ദുൽ റഹ്മാനു ദീനാലി റഹ്മഹുള്ള അവിടുത്തെ പുണ്യത്തിൽ അത് നന്നായി വിശദീകരിച്ചിട്ടുണ്ട് അഹ്ലു സുന്നത്ത് തീവൻ ജമാഅ എന്ന് പറഞ്ഞാൽ ആ സുന്നത്തോട് മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ തെറ്റിയാക്കി കാണിച്ചതിന് സുന്നത്ത് പറയുന്നു ജമാഅത്ത് എന്ന് പറഞ്ഞാലോ പഠിച്ചിട്ട കാര്യങ്ങൾ അതാണ് ജമാഅത്ത് അപ്പൊ അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നബിയും സ്വഹാബത്തും പഠിപ്പിച്ച സാധനയിൽ ആരാണോ ജീവിക്കുന്നത് അവരെ പറയുന്ന പേരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പഠിപ്പിച്ച മാർഗത്തിൽ ആരാണോ ജീവിക്കുന്നത് അവർക്ക് പറയുന്ന പേരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ അല്ലേ ശേഖ് ജീലാനിയുടെ നിർവചനം ഇവിടെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയാക്കിയത് അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തി ഏകോപിച്ച് അഭിപ്രായപ്പെട്ടത് ഇതിനെയാണല്ലോ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് എന്നാൽ സഹോദരന്മാരെ നമ്മുടെ നാട്ടിൽ നടന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ കാണിച്ചു തന്നുവല്ലോ ചില പണ്ഡിതന്മാർ നേതൃത്വം നൽകിക്കൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടുകയാണ് തങ്ങളെ തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു മുസ്ലിയാര് പ്രാർത്ഥിക്കുകയും അവിടെ കൂടിയ ആളുകൾ ആമീൻ പറയുകയും ചെയ്യുന്ന രംഗവും നമ്മൾ കേട്ടതാണല്ലോ അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്ക് നേരിട്ട് വന്നുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കണേ എന്ന് ആ മുസ്ലിയാര് പറഞ്ഞത് ആവർത്തിച്ച് നമ്മൾ കേട്ടതാണല്ലോ ഇത് അഹ്ലു സുന്നവൽ ജമാഅയുടെ ആദർശമാണോ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാകണമെങ്കിൽ എന്ത് വേണം എന്താ നമ്മുടെ മുസ്ലിയാര് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂല് അത് ചര്യയാക്കണം എന്താ റസൂല് ചര്യയാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ അത് കാണണം അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനത്തിൽ അത് കാണണം ഇനി അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് മൗനാനുവാദം നൽകണം ഇതിനെയല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് പറയുന്നത് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് ആർക്കും തന്നെ തർക്കമില്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒട്ടേറെ പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പൂർവികരായ നബിമാരോട് ദുആ ചെയ്തിരുന്നോ ഉണ്ടെങ്കിൽ അതാണല്ലോ സഹോദരന്മാരെ സുന്നത്ത് അതല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആകളുടെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നബിയോട് ദുആ ഉണ്ടോ ഉണ്ടെങ്കിൽ അതാ സുന്നത്ത്
അങ്ങനെ ഒരു ദുആ ഇവിടെ പഠിപ്പിച്ചോ പറഞ്ഞോ നിങ്ങൾ കേട്ടോ ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ ചോദിച്ചിരുന്നതല്ലേ ഹജ്ജിന്റെ സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ച് ഹജ്ജിന്റെ വേളയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ദുആ ഉണ്ടോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ദുആ ഉണ്ടോ ആദറ ബീവിയോട് ദുആ ഉണ്ടോ ഫർള് നമസ്കാരത്തിലാകട്ടെ സുന്നത്ത് നമസ്കാരത്തിലാകട്ടെ അനിയല്ലെങ്കിൽ ഫർളോ സുന്നത്തോ ആയ നമസ്കാരങ്ങൾക്ക് ശേഷമാകട്ടെ മൂസാ നബി അലൈഹിസ്സലാമിനോട് കാരണം അദ്ദേഹമാണല്ലോ നമസ്കാരം ചുരുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞത് ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചോ പൂർവികന്മാരായ മഹാന്മാരോട് പ്രാർത്ഥിക്കൽ അഹ്ലു സുന്നാ വൽ ജമാഇയുടെ ആദർശമാണ് എന്ന് പറയാൻ കഴിയും പക്ഷേ തെളിവ് പറയണ്ടേ അഹ്ലു സുന്നാ വൽ ജമാഇ എന്താണ് എന്ന് പറഞ്ഞത് ശരി അത് കൃത്യമാണ് പക്ഷെ അതിനനുസരിച്ച് തെളിവ് പറയാനും കൂടി കഴിയണ്ടേ തെളിവ് പറഞ്ഞോ ഇവിടെയുള്ള ആരെങ്കിലും കേട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഇന്ന സന്ദർഭത്തിൽ പൂർവികരായ നബിമാരോട് ഇന്ന രൂപത്തിൽ ദുആ നടത്തി ഇബ്രാഹിം നബിയോട് ദുആ നടത്തി ഇസ്മായിൽ നബിയോട് ദുആ നടത്തി മുഹമ്മദ് നബിയോട് ദുആ ഈസാ നബിയോട് ദുആ നടത്തി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അമ്പിയാക്കളോട് അലൈഹിസ്സലാം ദുആ നടത്തി എന്ന് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇനിയല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയണമെന്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ എന്ത് ഉദുഊനീ അസ്തജിബ് ലക്കും നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും അതേപോലെ ഉജീബു ദഅവത ദാഇദാ ദാനി നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും അമ്മ യുജീബുൽ മുസ്തറ ഈ പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ ദുആ ചെയ്യുമ്പോൾ അതിന് ഉത്തരം നൽകുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത് വമൻ അള്ളല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബ് ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ എന്നിങ്ങനെയുള്ള ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് മാത്രമാണ് ദുആ ചെയ്യേണ്ടത് എന്ന് അവനോട് മാത്രമാണ് പ്രാർത്ഥന നടത്തേണ്ടത് എന്ന് ഈ സമുദായത്തിന് പഠിപ്പിച്ചത് നമ്മൾ കേൾപ്പിച്ചു ആ ആദർശമല്ല അഹ്ലു സുന്നായെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്ക് വേണമെന്ത് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് പോലെ എന്നോടും ദുആ ചെയ്തു കൊള്ളുക നിങ്ങൾ എന്നോട് ഇസ്തിഗാസ നടത്തിക്കൊള്ളുക നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ നിങ്ങൾ എന്നെ വിളിച്ച് തേടിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ പറഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല പിന്നെയോ പറഞ്ഞു എന്ന് തോന്നിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞൊരു കാര്യം എന്താ അനസയ്യിദു വൽദിയാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും എല്ലാവരും എന്നോട് ഇസ്തിഗാസ നടത്തിക്കൊള്ളൂ എന്നാണോ അന സയ്യിദുൽ ആദം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സഹാബത്തിനോടാണ് ആദ്യമായി അല്ലേ ആ സഹാബത്തല്ലേ അത് കേട്ടത് അവരെ അറബി ഭാഷ അറിയാത്തവരാണോ അല്ല സയ്യിദ് എന്ന പദത്തിന്റെ എല്ലാ അർത്ഥങ്ങളും അവർക്കറിയാം എന്നിട്ട് ഏതെങ്കിലും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടിയോ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് ജീവിതകാലത്ത് നമ്മൾ ദൂരദേശങ്ങളിലായാലും അതേപോലെ തന്നെ വഫാത്തിന് ശേഷവും നമുക്ക് ഇസ്തിഗാസ നടത്താമെന്ന് സഹാബികൾ മനസ്സിലാക്കിയോ ഇല്ല പിന്നെ ശറഹ് മുസ്ലിമിലില്ലേ എന്ത് ആ പ്രയാസമുണ്ടാവുമ്പോ ചെല്ലാനാണ് നേതാവ് എന്നില്ലേ എന്നാണ് അതിലാർക്കാ തർക്കം അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയല്ലേ നേതാക്കന്മാരോട് അനുയായികൾ പരാതി പറയും അത് തന്നെയാണ് സയ്യിദ് ഇവിടെ നമ്മുടെ വിഷയം ഏതെങ്കിലും ഒരു നേതാവിനോട് നമുക്ക് പരാതി പറയാൻ പാടുണ്ടോ ഇല്ലേ എന്നതല്ല മറിച്ച് സാങ്കേതികമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്തിഗാസയെ പറ്റിയാണ് എല്ലാ നേതാക്കന്മാരോടും പരാതി പറയാറുണ്ടെങ്കിൽ അസ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹിയോട് എന്തായാലും പറയാം പക്ഷേ അത് ഇസ്തിഗാസയാണോ നമ്മൾ ചർച്ച ചെയ്യുന്ന തർക്കത്തിലുള്ള ഇസ്തിഗാസക്ക് തെളിവാണോ ആണെങ്കിൽ അന സയ്യിദു വൽദി ആദം എന്നാ പറഞ്ഞത് ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണ്
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടല്ലോ ആദം സന്തതികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പുണ്ട് ആദം സന്തതികൾ. ആദം സന്തതികളോട് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലായ ഒരു മുഹമ്മദ് വരാനുണ്ട്, ആ മുഹമ്മദിനോട് തേടുക എന്ന് അല്ലാഹു പഠിപ്പിച്ചോ? ഈ ആദം സന്തതികളുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യുന്ന ഒരു സമ്പ്രദായത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനോ അതല്ലെങ്കിൽ തിരുസുന്നത്തോ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ടോ? കാണാൻ കഴിയില്ല. ഇത് ഇവിടെ മാത്രമല്ല, കോട്ടക്കൽ സംവാദത്തിലും പറഞ്ഞു, അവിടെയും നമ്മൾ ഇതേ ചോദ്യം ആവർത്തിച്ചു. ആരാണ് ഇസ്തിഹാസക്കുള്ള തെളിവായി പറഞ്ഞത്? മറുപടി പറയാൻ കഴിഞ്ഞില്ല. എന്നിട്ടോ ഇവിടെ വന്നിട്ട് കോട്ടക്കൽ സംവാദത്തിനെ പറ്റി ആ ഒരു പിന്നെ കോട്ടക്കൽ സംവാദത്തിൽ നടന്ന ഒരു രംഗത്തെ പറ്റി തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകളെ.